സ്നേഹം തേടി നടക്കുന്നവരോടാണ്. എത്രമാത്രം പേരാണ് സ്നേഹത്തിന് വേണ്ടി അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നത്? അതല്ലെങ്കിൽ ഒരുപക്ഷെ മനുഷ്യന്റെ സ്ഥായി ഭാവമായിരിക്കും നമുക്ക് സ്നേഹം വേണം, സ്നേഹം വേണം, സ്നേഹം കിട്ടണം എന്ന ചിന്ത. എന്നിട്ട് നിങ്ങൾക്ക് ഈ സ്നേഹമൊക്കെ കിട്ടുന്നുണ്ടോ പിള്ളേരെ? സ്നേഹത്തിനെ കുറിച്ചാണ് ഇന്ന് പറയാനുള്ളത് കേട്ടോ. കൂടെയുള്ളത് ഫിറോസ് ആണ്, 92.7 ബിഗ് എഫ് എം റേഡിയോയിൽ നിന്ന്. എപ്പോഴും നമ്മൾ സ്നേഹം എന്നതിനെ ഒരു ചിത്രശലഭമായിട്ട് തന്നെ ഉപയോഗിക്കണം. ഒരു ചിത്രശലഭത്തിന്റെ പ്രത്യേകത എന്താണ് ചിന്തിച്ചു നോക്കിയേ. നമുക്കൊരു ചിത്രശലഭത്തിന് മാത്രം ഈ തുമ്പിയെ പിടിക്കുന്ന അത്ര ഈസി ആയിട്ട് പിടിക്കാൻ പറ്റില്ല. അഥവാ പിടിച്ചാൽ അത് നമ്മുടെ കയ്യിൽ അധിക നേരം ഇരിക്കുകയും അതേസമയം വിടർന്നു നിൽക്കുന്ന വസന്തമാകുന്ന ഒരു പൂന്തോട്ടത്തിന്റെ ഉള്ളിൽ പോയിട്ട് നിങ്ങൾ വെറുതെ അനങ്ങാതെ മിണ്ടാതെ ഒരു സൈഡിൽ ഇരുന്നേ ഇത് പതിയെ വന്ന് നിങ്ങളുടെ തോളത്തിരുന്നിട്ട് പൊക്കോളും. അതല്ലേ സത്യത്തിൽ ചിത്രശലഭത്തിന്റെ പ്രത്യേകത? അതുപോലെ തന്നെയാണ് സ്നേഹവും. നമ്മൾ സ്നേഹത്തിന് വേണ്ടിയിട്ട് പിന്നാലെ നടന്നാൽ, സ്നേഹം കൊതിച്ച് അതിന്റെ പിറകെ പോയാൽ കിട്ടില്ലടോ. പകരം ഒരിടത്ത് മിണ്ടാണ്ട് അവിടെ ഇരുന്നാൽ മതി. നിങ്ങളുടെ സ്നേഹം പ്രസരിപ്പിച്ചുകൊണ്ടേയിരുന്നാൽ മതി, പ്രകടിപ്പിച്ചുകൊണ്ടേയിരുന്നാൽ മതി. അത് തനിയെ പറന്ന് വന്ന് ഇവിടെ ഇരുന്നോളും. അപ്പൊ ഈ പറഞ്ഞ പോലെ നമുക്കതിനെ പിടിക്കാനാവില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ, നമ്മുടെ കൂടെ അതുണ്ടാവും. ഈ പിടിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് സ്വന്തമാക്കുക എന്ന് പറയുന്ന ആ അത്യാഗ്രഹം വരുമ്പോഴാണ് പ്രശ്നങ്ങളുടെ മുഴുവൻ തുടക്കം. ശരി, അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം എല്ലായ്പ്പോഴും മനസ്സിൽ വെച്ചേക്കണം. അതുപോലെ ഈ ഞാൻ ചിന്തിക്കാറുണ്ട്, ഏറ്റവും സങ്കടകരമായിട്ടുള്ള പൂക്കളുടെ അവസ്ഥ എന്താണ്? നമ്മളൊക്കെ പൂക്കളെ ഇഷ്ടപ്പെടുന്നവരാണ്, പൂക്കൾ ഒരുപാട്, ഞാൻ പ്രത്യേകിച്ചുണ്ട്, ഈ പൂക്കൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പൂക്കൾ നമ്മൾ ഈ പറഞ്ഞ പോലെ പൂന്തോട്ടത്തിൽ നിൽക്കാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. പക്ഷേ ഈ സാധനത്തിന്റെ ഒരു വലിയ ദുരന്തം എന്ന് പറയുന്നത് ശവക്കല്ലറയിലെ പൂക്കളായി മാറും എന്നുള്ളതാണ്. പൂക്കളെ നമ്മൾ ഏറ്റവും ആദരപൂർവ്വം കൊണ്ടുപോയി നേദിക്കുന്നത് ശവക്കല്ലറകളുടെ മുകളിലാണ്. ആ പൂക്കളുടെ അവസ്ഥ ആലോചിക്കേ, എന്താണ് അതുകൊണ്ടുള്ള ഗുണം? അതേസമയം അതേ പൂക്കൾ ജീവനോടെ ആ മനുഷ്യൻ ഉണ്ടായിരുന്ന സമയത്ത് കൊണ്ടുപോയി കൊടുത്തിരുന്നെങ്കിൽ ആ പൂക്കൾ കിട്ടുന്നതിന്റെ സന്തോഷം അയാൾക്ക് മനസ്സിലാവുകയെങ്കിലും ചെയ്യായിരുന്നു അല്ലേ. എന്തിനത് പറഞ്ഞു എന്ന് വെച്ചാല്, മാധവിക്കുട്ടി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, പ്രകടിപ്പിക്കപ്പെടാതെ പോകുന്ന സ്നേഹം ശവക്കല്ലറയിലെ പൂക്കൾ പോലെയാണ്. ശരിയല്ലേ? അത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തായാലും ഒരാളുണ്ടാവും, നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ്. ആ ആളുമായിട്ട് ഒരുപാട് വഴക്കിടുന്നുണ്ടാകാം, ഒരുപാട് സ്നേഹം പങ്കുവെക്കുന്നുണ്ടാകാം, ഒത്തിരിയേറെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടാകാം, ഒരുപാട് വിശദമായ ചർച്ചകൾ നടക്കുന്നുണ്ടാകാം. നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരിക്കാം, പ്രണയം അങ്ങേ തലയ്ക്കൽ ഹൃദയത്തിന്റെ ഉള്ളിൽ നിൽക്കുകയായിരിക്കും. പക്ഷെ പലപ്പോഴും നിങ്ങൾ ആ സ്നേഹം പ്രകടിപ്പിക്കാൻ മറന്നു പോകുന്നുണ്ടാവും. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാള് എല്ലായ്പ്പോഴും സങ്കടം പറയുന്നതും അത് തന്നെയാവും. പ്രകടിപ്പിക്കടോ, പ്രകടിപ്പിക്കുക. ഒന്നുകിൽ പുരുഷൻ മുരണായിരിക്കും, അല്ലെങ്കിൽ സ്ത്രീ ഈ പറഞ്ഞ പോലെ മൗനിയായിരിക്കും. പ്രകടിപ്പിക്കപ്പെടാതെ പോകുന്തോറും ഈ പ്രണയം ശവക്കല്ലറയിലെ പൂക്കൾ പോലെ വല്ലാണ്ടായി പോവാണ്. അതിപ്പോ ഈ പറഞ്ഞ പ്രണയിതാക്കൾക്ക് മാത്രമല്ല കേട്ടോ, നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ അതുണ്ട്. ഭാര്യമാരോട് സ്നേഹം പ്രകടിപ്പിക്കാൻ മടിക്കുന്ന ഭർത്താക്കന്മാരുണ്ട്, ഭർത്താക്കന്മാരെ പ്രണയത്തോടെ ഈ പറഞ്ഞ പോലെ ഇടപെടാൻ മടിക്കുന്ന ഭാര്യമാരുണ്ട്. അതുകൊണ്ട് അതൊരു വാസ്തവമാണ്. അതുകൊണ്ടാണ് ഇത്രമേൽ മറ്റു ബന്ധങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ കൂടി വരുന്നത്. സ്നേഹത്തെ കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം കൂടി ഇതിൽ ബന്ധപ്പെടുത്തി പറയാനുണ്ട് കേട്ടോ. സ്നേഹം നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ അതിനെ പിറകെ യാചിച്ച് നടന്നാൽ, അല്ലെങ്കിൽ പിറകെ പിടിക്കാൻ പോയാൽ അത് കിട്ടത്തില്ല. അതിവിടെ വന്ന് ഇരിക്കാൻ നമ്മൾ മിണ്ടാണ്ടിരുന്നാൽ മതി, ഇവിടെ വന്നിരുന്നോളാം. അപ്പൊ പൊതുവായിട്ട് സ്വാഭാവികമായിട്ട് വരുന്ന ഒരു ചോദ്യം, ഇക്ക അങ്ങനെയൊക്കെ നമ്മൾ അങ്ങനെ ഇരിക്കും, ഇപ്പൊ വരും എന്ന് പറഞ്ഞു. പക്ഷെ വരുന്നില്ല, നമുക്കുള്ളതാണെങ്കിലേ വരുള്ളൂ. അതൊരു പ്രത്യേക പോയിന്റാണ്. നമുക്കുള്ളതല്ലാത്തതിനെ നമുക്ക് വരണം എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. പ്രപഞ്ചത്തിന്റെ പ്രകൃതിക്ക് ഒരു നിയമമുണ്ട്, ഇന്നത് ഇന്നതിന്. അത് കൃത്യമായ ഒരു കാലയളവിലേക്ക് മാത്രമേ ഉള്ളൂ, ഒന്നും അവസാനമില്ലാത്തതായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ നിങ്ങൾക്ക് ഒരു പ്രണയം ഉണ്ടായി എന്ന് വെച്ചോളൂ, ബ്രേക്കപ്പുകളെ കുറിച്ച് എല്ലാവർക്കും, സ്നേഹത്തിനെ കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനെ കുറിച്ചും പറയണല്ലോ, ഒരുപാട് പേർക്ക് ആശങ്കയാണ്, അയ്യോ ബ്രേക്കപ്പ് ഉണ്ടായി, ബ്രേക്കപ്പ് ഉണ്ടായി. അതിപ്പോ എന്താ അവസാനമില്ലാത്തതായിട്ടൊന്നുമില്ലടോ. ഈ ഇരുന്ന് സംസാരിക്കുന്ന എനിക്ക് അവസാനമുണ്ട്, കേട്ടോണ്ടിരിക്കുന്ന നിങ്ങൾക്ക് അവസാനമുണ്ട്, ഈ ഭൂമിക്ക് തന്നെ അവസാനമുണ്ട്. അപ്പോഴാണ് ഒരു പ്രണയത്തിന് അവസാനമില്ലാത്ത. അതുകൊണ്ട് അവസാനമില്ലാത്തതായിട്ടൊന്നുമില്ല, ഒരു തുമ്മല് വന്നിട്ട് പോയതാ കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ജീവനോടെയുള്ള ആ ഒരു ലൈഫ് സ്പാനിൽ പരമാവധി ഇഷ്ടം പ്രകടിപ്പിക്കാനാകണം എന്നുള്ളതാണ് എൻഡ് ഓഫ് ദ സ്റ്റോറി, ഈ കഥയുടെ മൊത്തം പരിസമാപ്തി എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എല്ലായ്പ്പോഴും രണ്ടുപേർക്കിടയിൽ ഒരാൾക്ക് സ്നേഹം കുറവ് തോന്നുന്നു വെച്ചോളൂ. അപ്പൊ നമ്മള് അയ്യോ എനിക്ക് സ്നേഹം താ, എനിക്ക് സ്നേഹം താ എന്ന് പറഞ്ഞ് യാചിച്ച് നടക്കുന്നിടത്തോളം കാലം നിങ്ങൾക്കത് കിട്ടില്ല. നേരത്തെ മുടങ്ങി കിടന്ന തുമ്മൽ ഇപ്പോഴാണ് വന്നത്, അത്യാവശ്യം മഞ്ഞ് പോലെയൊക്കെ അതിന്റെ ഇടം തോന്നും. ശരി, വീണ്ടും വിഷയത്തിലേക്ക്, നമുക്കത് കിട്ടത്തില്ല. അതേസമയം നിങ്ങൾ യാചിക്കാൻ പോകാതെ നിങ്ങളുടെ പാർട്ട്ണർക്ക് ഈ പറഞ്ഞ പോലെ സ്നേഹം കുറവാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ പതിയെ മിണ്ടാണ്ട് ഒരല്പം മാറി ഒരു കുഞ്ഞ് ഗ്യാപ്പ് എടുത്തിട്ട് ഇരുന്ന് നോക്കിയേ, തനിയെ വന്നു ചേരും. നിങ്ങൾക്കുള്ളതാണെങ്കിൽ മാത്രം തനിയെ വന്നു ചേരും ചിത്രശലഭം പോലെ. എല്ലാവർക്കും ഒരു ചിത്രശലഭമാകാനാകട്ടെ, പ്രണയം പ്രകടിപ്പിക്കപ്പെടാനാകട്ടെ, ശവക്കല്ലറയിൽ വെക്കുന്ന പൂക്കളായി മാറാതിരിക്കട്ടെ നിങ്ങളുടെ ബന്ധങ്ങൾ. പ്രകാശം.
പരക്കട്ടെ.